സന, നിന്റെ ലൈബ്രറി മൊത്തം എടുത്തിട്ടുണ്ടേ? ആ, ഇതെവിടെ നിന്ന് തപ്പിയെടുത്ത്? അതൊക്കെ തപ്പിയെടുത്തു. ഇതെപ്പോ എടുത്ത ഫോട്ടോ എന്ന് ഓർക്കുന്നുണ്ടോ? യാ, ഓഫ് കോഴ്സ്. നിന്റെ ഫ്രണ്ട് ജോർജിന്റെ കല്യാണത്തിന്. ഡൂഡ്, അല്ലേ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസ് ചെയ്തു തുടങ്ങുന്നത്? വളരെ നന്നായിരിക്കും മൈ ബോയ്. ആ കിട്ടി, അസ്ലമിന്റെ ഹൗസ് വാമിങ്ങിന്. പ്ലീസ്, ഹൗസ് വാമിങ്ങിന് നീ കോട്ടൊക്കെ ഇട്ടാ പോവാറ്? സന, ഓർമ്മ കിട്ടുന്നില്ല. ഡൂഡ്, അഞ്ജലീസ് വെഡിങ്. ഓ യാ, ഷിറ്റ്, ഹൗ കുഡ് ഐ ഫോർഗെറ്റ് ദാറ്റ്? യാ, ബട്ട് യു ഫോർഗോട്ട്. ഓ മാൻ, ഐ ലുക്ക് സോ ബാഡ് ഇൻ ദാറ്റ് സൂട്ട്. യാ, ഷട്ട് അപ്പ് ഡൂഡ്, യു ലുക്ക് ബ്ലഡി ഹോട്ട് ഇൻ ഇറ്റ്. ഐ ലവ് യു ബേബി. ചേട്ടാ, കുറച്ച് ബക്കറ്റ്, അല്ല കുറച്ച് ന്യൂസ് പേപ്പർ വേണമായിരുന്നു. അതാ ബാൽക്കണിയിലുണ്ട്. ഓക്കെ. പേടിപ്പിച്ചാളെ മനുഷ്യന്റെ മാങ്ങാത്തൊലി. ബോബാ, നീ ഇവിടെ ഒരു ചുല്ലിരുന്നു, അടിപൊളി ചെക്കനും വേണം, ലവ് മാരേജ് അന്ന് തോന്നണം, ജസ്റ്റ് മാരീഡ് കപ്ലീസ്. കപ്ലീസ് അല്ല മരപ്പെട്ടി, കപ്പിൾസ്. എന്തായാലും പൊളി ടീംസ് ആണ് കളിയാ. എൻ്റെ പൊന്നു ബാബു, നീ ആ പെയിൻ്റ് എടുത്തങ്ങനെ അടിച്ചേ. ആ നായരം അങ്ങനെ വന്നാണ്ടല്ലോ കൊണ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കും. രണ്ടു ദിവസം മുമ്പ് തീരേണ്ട പണിയായിരുന്നു. ഞാനെന്ത് ചെയ്യാനാണ്? ഒരു വീട് മാറി, ഒരു സഞ്ചയനും, ഒരു വയറ് കാണുന്നു. ഇതിനൊക്കെ ആര് പോവും? ഞാൻ തന്നെ പോകണ്ടേ? ശരി ശരി. രണ്ട് ബെഡ്റൂം ഉള്ളതുകൊണ്ടേ ആരെങ്കിലും വന്നാലും കുഴപ്പമില്ല. അതിനിപ്പോ ആരാ ഇങ്ങോട്ട് വരുന്നു? അല്ല, ആരെങ്കിലും വന്നാ? അങ്ങനെ ഇപ്പൊ ആരും വരണ്ട. എന്നാ വരണ്ട? നമ്മുടെ പ്രൈവസി പോവും അമ്മു. ഓക്കേ ഓക്കേ ഓക്കേ. നോ കിസ്സിംഗ് ടിൽ ഈവനിങ്. കിസ്സിംഗിനും കർഫ്യൂ? ആ, കിസ്സിംഗിനും കർഫ്യൂ ഉണ്ട്. സിപ്പല്ല ബാബു, ലോലിപോപ്പ്. നീ ഇതൊന്നാക്കി അവിടെ നോട്ടാ, പണി അവിടെ കിടക്കണ്. പണിയൊക്കെ നമുക്ക് തീർക്കടാ. എനിക്കൊരു സംശയം. എടാ ആ പറടാ, ഇവിടുത്തെ സാറും ഭാര്യയെ നീ ഇതുവരെ വിട്ടില്ല ബാബു. അതല്ലട, പിന്നെന്താണ്? അവരെ ഇന്റർസ്റ്റേറ്റ് മാരേജ് ആണെന്നൊരു സംശയം. ഇന്റർസ്റ്റേറ്റ് അല്ലേ ബാബു, ഇന്റർ കാസ്റ്റ്. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്റെ കൂടെ പെയിന്റ് പണിക്കാണല്ലോ വന്നത്. അതല്ല, ഏതല്ല? പെണ്ണ് ക്രിസ്ത്യാനി, ചെക്കൻ ഹിന്ദു, രണ്ടുപേരും ഒളിച്ചോടിയതായിരിക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ആ ചേച്ചിയെടുത്ത് പോയിട്ടേ ഒരു ഫോട്ടോ കഴിക്കും, കല്യാണ ഫോട്ടോ. ചുമര് തൂക്കാനെന്ന് പറഞ്ഞായി, അപ്പൊ അറിയാലോ കല്യാണം കഴിച്ചാണോ അല്ലയോ. കല്യാണ ഫോട്ടോ എന്തായാലും ഉണ്ടാവും, ചോദിച്ചു നോക്ക. നിനക്ക് വേറെ ഒരു പണിയില്ലടാ ബാബു. നീ അതാ പേപ്പർ ഒക്കെ എടുത്താൽ മൂടിയിട്ടെ, ചെല്ലു ചെല്ലു. ദേ അങ്ങടിയല്ല, അതങ്ങെടുത്തോ, അതാക്കി എടുത്തോ അവിടെ. അതല്ല, നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? നീ എന്റെ ഇത് വാങ്ങിക്കും. രാവിലെ ഫിനിഷ് ചെയ്യാന്നല്ലേ ചേട്ടാ പറഞ്ഞേ? ഇപ്പൊ ശരി, ഇപ്പൊ ഫിനിഷ് ചെയ്യാം. ഈ പെയിന്റിന്റെ സ്മെല്ല് എത്ര ദിവസം കാണും?
അത് കുഴപ്പമൊന്നുമില്ല, രണ്ടും ചന്ദനത്തിനും അഞ്ചാൻ കത്തിച്ചാൽ മതി, അങ്ങ് പോയിക്കോളൂ. ഈ പെയിന്റിന്റെ ഒക്കെ പരസ്യത്തിൽ ഫുൾ ഹാപ്പി സീനാ, കുട്ടികൾ ഓടിക്കളിക്കുന്നു, പെയിന്റർമാരെ ഡാൻസ് കളിക്കുന്നു. അതെ, ഒരു ചായക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ? ഒരു സ്കോപ്പും ഇല്ല, എന്താണേലും നമുക്ക് പുറത്തു പോകണം, അപ്പം ചായ കുടിക്കാം. ഇന്നെല്ലാം പുറത്തു വന്ന്, പിന്നെ ചന്ദനത്തിരിയും വാങ്ങിക്കണമല്ലോ. അതെ, ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ. കോളേജ് പഠിക്കുമ്പോൾ ലാസ്റ്റ് കളിച്ചതാ. സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? നിങ്ങള് ഒളിച്ചോടി കല്യാണം കഴിച്ചിക്കണ്ട? കുഴപ്പമില്ല. അമ്മു എന്നാ സാറിനെ വിളിക്കണേ? അതെ, ഞങ്ങളെ കണ്ട കല്യാണം കഴിച്ചാന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചാല് തോന്നൂല. എന്നാ ഞങ്ങൾ ഒളിച്ചോടിയിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പൊ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പൊ നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞ പ്രശ്നമാവൂലേ? ഏ, എന്റെ വീട്ടിലറിയാം, അടുത്ത വർഷം കല്യാണം കഴിക്കണം എന്നാണ് ഒരു പ്ലാൻ. അത് ശരി, അപ്പൊ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാലേ. പിന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? അതെ, പിന്നെ ഈ അമ്മായിമ പ്രശ്നം, നാത്തുൻ പ്രശ്നം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അത് ശരിയാണല്ലോ. എന്താടേ ഇത്? ഇല്ല ഇല്ല, ഞാൻ വരണെന്ന് ശോഭയെ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്, നീ ഒന്ന് അടങ്ങ്, ഞാൻ ഇറങ്ങണ്, ഇറങ്ങി. അമ്മയും പെണ്ണുമ്പളേയും കൂടി ഒടുക്കത്തടി. തീരുള്ളതാ. സന, എടാ നീ എന്തിയടാ അവിടെ? എനിക്ക് ഉറങ്ങണം. സന, ഞാൻ വരട്ടെ? വരല്ലേ, ഞാൻ വിളിക്കാം. എടാ എനിക്ക് ഉറങ്ങണടാ. പിന്നെ എല്ലാ ദിവസവും നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ഒരാള്. എടാ നാളെ രാവിലെ 8 മണിക്ക് കോൺകോൾ ഉള്ളതാ. എടാ ഇത് എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ചെയ്യ? സന, ഞാൻ വരുവാണേ. വരല്ലേ, ഞാൻ വിളിക്കാം. ഒരു 10 മിനിറ്റ്. 10 മിനിറ്റോ? ഞാൻ ദേ വരുവോ? 5 മിനിറ്റ് കൊണ്ട് വരുവേ. ഇല്ല ഇല്ല, ഒരു ഓക്കേ, ഒരു 6 മിനിറ്റ്. ഏ ഓക്കേ മൂക്കാ. പാല് കിട്ടിയില്ല, അതുകൊണ്ട് മാംഗോ മിൽക്ക് ഷേക്ക് ഓൺലൈൻ ഓർഡർ ചെയ്താ. മിൽക്ക് ഷേക്കോ? എന്തിന്? അല്ല, ഒരു തരത്തിൽ പറഞ്ഞ ഇത് നമ്മുടെ ഇവിടുത്തെ ആദ്യ രാത്രിയാണല്ലോ, അപ്പൊ ഇതൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി. ഈ പാല് ആദ്യ രാത്രി എന്തിനാ കുടിക്കുന്നതെന്നറിയോ? എനിക്കറിയില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് അഫ്രോഡിസിയാക്. ആണോ? പിന്നെ ക്ഷീണവും മാറും. Also, good for long-lasting performance. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഗൂഗിള് പറഞ്ഞു. കുടിച്ചു തീർക്കരുത്, പകുതി എനിക്ക് തരണം. ഐ ആം വെരി ടയേർഡ്, ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങിക്കോ, പക്ഷെ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. അതിനെന്താ?